നമസ്തെ. എല്ലാരും വീട്ടിൽ സേഫായി ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ? പുറത്തൊന്നും പോകാതെ. ചേച്ചി നമസ്തേ പറഞ്ഞപ്പോ ആരും തിരിച്ചു പറയുന്ന കേട്ടില്ലല്ലോ. പറഞ്ഞായിരുന്നു എല്ലാരും, കുറച്ച് പേര് പറഞ്ഞല്ലേ. അതെന്താ മറന്നുപോയോ ഇപ്പൊ നമസ്തേ പറയാൻ? ആ അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? ചേച്ചിമാരെ കാണുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം വന്ന് ചേച്ചിമാര് പറയുന്ന മുമ്പ് നിങ്ങൾ ക്ലാസ്സിലാണെങ്കിൽ എങ്ങനെ, സ്കൂളിൽ വരുമ്പോ അങ്ങനെയല്ലേ ചേച്ചിമാരുടെല്ലേ ആദ്യം നമസ്തേ പറയുന്നത്? അത് കഴിഞ്ഞല്ലേ ചേച്ചിമാര് പറയുള്ളൂ അല്ലേ. അപ്പൊ അതുപോലെ ചേച്ചിമാരെ ഇവിടെ കണ്ടാലും എന്ത് ചെയ്യണം? നമസ്തേ പറയണം. ചേച്ചിമാരെ മാത്രമല്ല നമ്മളെ വീട്ടിൽ വരുന്ന ആരോടും പരിചയമുള്ളതും, നമ്മുടെ വീട്ടിൽ വരുന്ന ആരോടും പരിചയമുള്ളവരായാലും ഇല്ലാത്തവരായാലും അവരോട് നമുക്ക് എന്ത് പറയാം? നമസ്തേ പറയാം. നമ്മൾ പുറത്തൊക്കെ ഇരിക്കുമ്പോഴോ ഫ്രണ്ടിലൊക്കെ ഇരുന്ന് കളിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും അച്ഛനെയോ അമ്മയോ ഒക്കെ തിരക്കി, അപ്പൂപ്പനെയോ ഒക്കെ തിരക്കി വരാറുണ്ട്, ഏതെങ്കിലും അങ്കിളോ അപ്പൂപ്പനോ ഒക്കെ വരാറുണ്ട്. അപ്പൊ അവരെ നോക്കി നമ്മൾ അവരെ കണ്ടുടനെ എണീറ്റ് അവരോട് എന്ത് പറയണം? നമ്മൾ നമസ്തേ പറയണം അല്ലേ. അതല്ലേ നല്ല കുട്ടികൾ ചെയ്യുന്നത്? നിങ്ങൾ നല്ല കുട്ടികളല്ലേ. ആ അപ്പൊ എല്ലാവരും നമ്മുടെ വീട്ടിൽ വരുന്നവരോട് നമസ്തേ, മുതിർന്ന ആൾക്കാരോട് നമസ്തേ പറയണം. അതുപോലെ തന്നെ നമ്മൾ പുറത്തിറങ്ങിയാലും അതുപോലെ തന്നെ പരിചയമുള്ളവരെ കണ്ടാലും നമ്മൾ ഒളിച്ചു മാറി അമ്മയുടെ സാരിയുടെ മറവിലൊന്നും ഇരിക്കാതെ എന്ത് ചെയ്യണം? അവരെ നേരെ നോക്കി ചിരിച്ച് എന്ത് ചെയ്യണം? തൊഴുതുകൊണ്ട് നമസ്തേ പറയണം. പറയുമല്ലോ. ശരി, അപ്പൊ ഇനി നമുക്കൊരു കഥയിലേക്ക് പോകാം. കഥ ഇഷ്ടമാണല്ലോ, എല്ലാവരും പറഞ്ഞ കഥ ഇഷ്ടമാണ് അല്ലേ. അപ്പൊ നമുക്ക് കഥയിൽ തന്നെ തൊടാം. കഥ എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഒരു മാൾക്കുട്ടിയുടെ പശുക്കുട്ടിയുടെ കഥ പറഞ്ഞല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അത്? ആ അനുസരണ അതിനകത്ത് പശുക്കുട്ടിയായിരുന്നു. ഇപ്പൊ മാൾക്കുട്ടി നല്ല അനുസരണയുടെ അമ്മയുടെ എടുത്തിരിക്കുകയാണ് അല്ലേ. അപ്പൊ അതുപോലെ ഇവിടെ ഇപ്പൊ ചേച്ചി പറയാൻ പോകുന്നത് നിങ്ങളെ പോലെ രണ്ട് കുട്ടികളുടെ കഥയാണ് പറയാൻ പോകുന്നത്. രണ്ട് കൂട്ടുകാരുടെ കഥ. അപ്പൊ നിങ്ങൾക്ക് അവരുടെ പേര് അപ്പുവും പപ്പുവും എന്നായിരുന്നു. അവരുടെ പേരെന്തായിരുന്നു? ഒരാള് അപ്പു, ഒരാള് പപ്പു. അപ്പൊ അപ്പുവും പപ്പുവും അയൽക്കാരായിരുന്നു. അയൽപക്കത്തായിരുന്നു വെച്ചാൽ തൊട്ട് അടുത്തടുത്ത വീടുകളിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. പക്ഷേ ആദ്യം അവർ കൂട്ടുകാരല്ലായിരുന്നു, സുഹൃത്തുക്കളല്ലായിരുന്നു. കാര്യം എന്തെന്നറിയോ, അപ്പു വലിയൊരു ധനികന്റെ ഒരു നല്ല കാശുകാരന്റെ മകനായിരുന്നു. അപ്പൊ അവന് വലിയ വീട്, രണ്ട് നില വീട്, കാറുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പു. അതുപോലെ ഇഷ്ടംപോലെ ഡ്രസ്സുകൾ ധരിക്കാൻ, ഇഷ്ടംപോലെ ഡ്രസ്സുകളും കളിക്കാൻ ഇഷ്ടംപോലെ ധാരാളം കളിപ്പാട്ടും ഒക്കെ ആർക്കുണ്ടായിരുന്നു? അപ്പുവിനുണ്ടായിരുന്നു. എന്നാൽ പപ്പു ആണെങ്കിലോ ഒരു പാവപ്പെട്ട കുഞ്ഞു വീട്ടില്, കൊച്ചു വീട്ടില് കുട്ടിയായിരുന്നു അവര്. പപ്പു അവന്റെ അച്ഛന് അസുഖമായിട്ട് ജോലിക്കൊന്നും പോകാൻ കഴിയാതെ അസുഖമായിട്ട് വീട്ടിൽ കിടക്കുകയാണ് അച്ഛൻ. അപ്പൊ ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല, ഇവന് ആവശ്യപ്പെടുന്ന സാധനങ്ങളൊന്നും വാങ്ങാൻ പറ്റത്തില്ല. അമ്മയാണ് ഇവന്റെ കാര്യങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ, അമ്മ ചെറിയ ചെറിയ എന്തെങ്കിലും ജോലിക്കൊക്കെ പോയി അച്ഛനുള്ള ചികിത്സയ്ക്കുള്ള പൈസ വേണം, അതുപോലെ പപ്പുവിന് പഠിക്കാനുള്ള കാര്യങ്ങൾ, ആഹാരത്തിന് വേണ്ടതൊക്കെ അമ്മ ചെറിയ ജോലികൾ ചെയ്താണ് എടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അപ്പുവിനെ പോലെ ഒന്നും ആർക്കുണ്ടായിരുന്നില്ല, പപ്പുവിനും ഉണ്ടായിരുന്നില്ല. പപ്പുവിന് പക്ഷേ അപ്പുവിനോട് കളിക്കാൻ വലിയ താല്പര്യമായിരുന്നു. പപ്പു പുറത്തിറങ്ങുമ്പോൾ അപ്പുവിനെ കാണുകയാണെങ്കിൽ എന്ത് ചെയ്യും? അവനോടൊപ്പം കളിക്കാൻ ചെല്ലും. പക്ഷെ എന്ത് ചെയ്യില്ല, അപ്പു എന്ത് ചെയ്തില്ല, അവനെ ആ കളിക്കാൻ കൂട്ടില്ല. അവൻ പറയും, ഏ നിന്റെ ഡ്രസ്സ് ചീത്തയായിരിക്കുന്നു, നിന്റെ ഡ്രസ്സ് കൊള്ളത്തില്ല, നീ എന്നോട് കൂട്ടുകൊണ്ട്, നീ കൊച്ചു ചെറിയ വീട്ടിലെ കുട്ടിയില് നീ എന്നോട് കൂട്ടുകൊണ്ടാന്ന് പറഞ്ഞ് ഇവനെ തിരിച്ചു ഓടിക്കുമായിരുന്നു. അപ്പൊ പപ്പു വിഷമത്തോടെ തിരിച്ച് ഇവന്റെ വീട്ടിൽ വന്നിരിക്കും. അപ്പൊ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എന്ത് ചെയ്തു, വെക്കേഷൻ ടൈമൊക്കെ കഴിഞ്ഞ് സ്കൂള് തുറക്കും. സ്കൂള് തുറക്കുമ്പോ അറിയാലോ, നമ്മൾ സ്കൂള് തുറക്കുമ്പോ എങ്ങനെയാണ് സ്കൂള് വരിക? എങ്ങനെയായിരിക്കും? ആ പുതിയ ഡ്രസ്സ്, പുതിയ യൂണിഫോം, പുതിയ ബാഗ്, കൊട, ചെരുപ്പ് അല്ലേ, ഇതെല്ലാം ആയിട്ടാണ് നമ്മൾ സ്കൂളിൽ വരിക. അപ്പു അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പുവിന് എല്ലാം രണ്ട് ജോഡി എന്താണ് ചെരുപ്പ്, കൊട, ബാഗ്, പുതിയ നല്ല അടിപൊളി രണ്ട് ബാഗ്, ഇതൊക്കെ കൊണ്ട് രണ്ട് ബാഗുമായിട്ടല്ല വാങ്ങിയത് എങ്ങനെയായിരുന്നു അല്ലേ. അപ്പൊ പപ്പുവിന് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പപ്പു എങ്ങനെയായിരുന്നു പറഞ്ഞല്ലോ, പപ്പുവിന്റെ അച്ഛന് പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് പഴയ ബാഗും പഴയ ഡ്രസ്സും ഒക്കെ ഇട്ടുകൊണ്ട് തന്നെ പപ്പു സ്കൂളിൽ പോകാനിറങ്ങി. അപ്പൊ രണ്ടുപേരും അപ്പുവിനെ കണ്ടപ്പോ പപ്പു എന്ത് ചെയ്തു, ഒരുമിച്ച് സ്കൂളിൽ പോകാന്ന് പറഞ്ഞ് വീണ്ടും എന്ത് ചെയ്തു, അപ്പുവിന്റെ അടുത്തേക്ക് ചെന്നതും അപ്പു അവനെ തിരിച്ചു വിളിച്ചു. നീ എന്റെ കൂടെ വരണ്ട, നിന്റെ അഴുക്ക് വൃത്തിയില്ലാത്ത ഡ്രസ്സാണ്, നീ എന്റെ കൂടെ വരണ്ട, കീറി പറഞ്ഞ ഡ്രസ്സ് തൊട്ടുള്ള നീയായിട്ട് ഞാൻ കൂട്ടുകൂടില്ല എന്ന് പറഞ്ഞ് പപ്പുവിനെ എന്ത് ചെയ്തു, തിരികെ പറഞ്ഞയച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, അപ്പു മുമ്പേ പോവുകയും ചെയ്തു. അപ്പൊ കുറേ ദൂരം കഴിഞ്ഞപ്പോ എന്താണ്, അപ്പൊ സ്കൂള് തുറക്കുമ്പോ നമുക്കറിയാം സ്കൂള് തുറക്കുന്ന സമയത്ത് നമ്മളോടൊപ്പം ആരും കൂടെ ഉണ്ടാകും, നമ്മളതിന് വേണ്ടിയാണ് കൊട മേടിക്കുന്നത് അല്ലേ. അപ്പൊ ആരായിരിക്കും ഉണ്ടാകുക? മഴയുണ്ടാകും, ഉണ്ടാവില്ലേ സ്കൂൾ തുറക്കുമ്പോ? ആ മഴയത്ത് ഇങ്ങനെ കൊടയും ചൂണ്ടി പോകുകയായിരുന്നു നമ്മുടെ അപ്പു. അപ്പൊ എന്ത് ചെയ്തു,
മഴ സമയത്ത് ഇങ്ങനെ റോഡിൽ കുണ്ടുമുടിയായിട്ട് കിടന്ന റോഡിൽ ചെളി ഉണ്ടായിരുന്നു. ഈ ചെളിയുടെ സൈഡിൽ എത്തിയതോ എന്ത് ചെയ്തു, ഒരു കാറ് സ്പീഡിന് വന്ന ഒരു കാർ എന്ത് ചെയ്തു, ഈ അപ്പുവിന്റെ ദേഹത്ത് വെള്ളം തെറിപ്പിച്ചിട്ട് ചെളി വെള്ളം തെറിപ്പിച്ചിട്ട് കാർ ഓടിച്ചു പോയി. അപ്പൊ അപ്പു ഇങ്ങനെ പെട്ടെന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കി അവിടെ വീണു, തറയിൽ വീണു അല്ലേ, അവന്റെ ദേഹം മുഴുവൻ ചെളിയായി. ഇത് കണ്ട് പപ്പു എന്ത് ചെയ്തു, ഓടി വന്ന് ഇവനെന്ത് ചെയ്തു, അവൻ നേരത്തെ അവൻ കൂട്ടുവിടാൻ ചെന്നപ്പോ എന്ത് ചെയ്തില്ല, അവനെ ഇവൻ കൂട്ടുവിടാൻ സമ്മതിച്ചില്ലല്ലോ. പക്ഷെ അതൊന്നും പപ്പു കാര്യമാക്കിയില്ല, ഇവൻ വീണു കിടക്കുന്നത് കൊണ്ട് ഓടിച്ചെന്ന് അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു, ആ ദേഹത്തുള്ള ചെളികളെല്ലാം തട്ടിക്കളഞ്ഞു അല്ലേ. അപ്പോ അപ്പുവിന് മനസ്സിലായി എന്താണ്, ആ എനിക്ക് ദൈവം തന്ന ശിക്ഷയാണല്ലേ, പപ്പു എന്നോട് കൂട്ടുകൂടാൻ വന്നപ്പോ ഞാൻ അവനെ കൂട്ടുകൂടാതെ ഓടിച്ചില്ലേ, അതിന് ദൈവം തന്ന ശിക്ഷയാണ് എനിക്ക് തന്ന് പറഞ്ഞ് അന്ന് മുതല് അപ്പവും പപ്പും എന്തായി, നല്ല കൂട്ടുകാരായി മാറി. അപ്പൊ കഥ കൊള്ളില്ലേ, അത് ഇഷ്ടപ്പെട്ട എല്ലാരും, ആ എല്ലാവരും ഇങ്ങനെ ആയിരിക്കണം അല്ലേ. പപ്പുവിനെ പോലെ നമ്മളോട് എന്ത് ആരെങ്കിലും എന്ത് ദ്രോഹം ചെയ്താലും അവരെ നമ്മൾ തിരിച്ചു ദ്രോഹിക്കാമോ, അങ്ങനെ ദ്രോഹിക്കരുത്, അവർക്ക് വേണ്ടുന്ന സഹായം ചെയ്തു കൊടുക്കണം. അപ്പൊ നമ്മളോടൊപ്പം ദൈവം എപ്പോഴും കാണും. അവസാനം എന്തായി, അപ്പു കൂട്ടായില്ലേ പപ്പുവിനോട്, അങ്ങനെ ആയിരിക്കണം നിങ്ങൾ. അത് ഇഷ്ടപ്പെട്ട